ഹലോ വെൽക്കം ടു മോഷ് ടൈൽസ് ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം ഇതെല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുമെന്ന പ്രതീക്ഷയോടാണ് ഈ വീഡിയോ ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരം സ്കിന്നുള്ള മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ പിന്നെ ഒന്ന് ഓയിലി സ്കിൻ പിന്നെ ഒന്ന് കോംബി സ്കിൻ അതായത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള സ്കിന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെക്കുറിച്ചാണ് മറ്റുള്ള സ്കിന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഈ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാം പല രാജ്യങ്ങളിലും ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാരണം പലവരുടെയും സ്കിന്ന് ഡ്രൈ ആവാറുണ്ട് ചിലവർക്ക് ജന്മന ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട് അങ്ങനെ പല അസുഖങ്ങൾ വന്ന് ഡ്രൈ ആവുന്നവരുണ്ട് പല സ്കിന്നുണ്ട് അപ്പോൾ ഈ ഡ്രൈ സ്കിൻ്റെ തന്നെ നമുക്കൊരു മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നു പറഞ്ഞാൽ വരണ്ട ചർമ്മം ഒന്ന് പിന്നെ ഒരു വാടിയ ചർമ്മം ഉണ്ട് അതെന്നു പറയുന്ന വിതേർഡ് സ്കിന്നെന്ന് പറയും പിന്നെ ചാപ്ഡ് സ്കിന്നെന്ന് പറയും അതായത് വിൻഡ് ഉണങ്ങിയ ചർമ്മം എന്ന് പറയുന്നതിനാണ് ചാപ്ഡ് സ്കിന്നെന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് തരം സ്കിന്നുള്ള ആൾക്കാരൊക്കെ മെയിൻലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിന്നിനെ ഒരു പരിരക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക അതാണ് ഒരു മെയിൻ വിഷയം നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈർപ്പം അത് വലിച്ചെടുക്കുകയും നമ്മുടെ ശരീരം ഡ്രൈ ആയി തീരുകയും ചെയ്യും മെയിൻലി ആ സോപ്പിൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ മാക്സിമം സ്കിന്നിന് മോയ്സ്ചറൈസേഷൻ കൊടുക്കുക ക്ലിനൈ ക്ലെൻസിങ് ചെയ്യുക ടോണിങ് ചെയ്യുക നറിഷിംഗ് ചെയ്യുക അതൊക്കെ പോഷകങ്ങൾ ഉള്ള ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് എപ്പോഴും ഈ ഡ്രൈ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനുള്ള ചില മാർഗങ്ങളാണ് ഇത് അതുപോലെ നമ്മൾ കുളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പാടയുണ്ടല്ലോ പാൽപ്പാട പാലല്ല പാലിൻ്റെ പാടയും ചെറുപയർ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ തേച്ച് കുളിക്കുക സോപ്പിന് പകരമായിട്ട് തേച്ച് കുളിക്കുക പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് അതായത് സോപ്പ് ഈ പാൽപ്പാടിയും ചെറുപയർ വെച്ച് തേക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ശരീരം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം നിങ്ങൾ കുളിക്കാനായിട്ട് അപ്പോൾ അതിന് ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് തരം ഓയിൽ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ ബദാം ഓയിൽ സാഫ്രോൺ ഓയിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഈവൻ കടുകണ്ണ അടക്കം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് നേരം ഇരുന്ന ശേഷം നിങ്ങൾ ഈ സോ ഈ നമ്മുടെ പാൽപ്പാടയും ചെറുപയറും വെച്ച് കുളിക്കുക അതുപോലെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ മാക്സിമം ഈ പെർഫ്യൂംസ് ഡിറ്റർജൻസ് അല്ലെങ്കിൽ ബോഡി സ്പ്രേ മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ മാക്സിമം ഉപയോഗിക്കാതിരിക്കും ബിക്കോസ് കെമിക്കൽ ചേർന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കും തോറും നമ്മുടെ ഡ്രൈ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ചിലവർക്ക് ഈ സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ വളരെ വിഷമമുള്ള ആൾക്കാരുണ്ടാവും സോപ്പ് തന്നെ വേണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദുർഗന്ധം മാറ്റാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു അൺ ഈസിനെസ് ഉണ്ടെങ്കിൽ ആ സോപ്പ് ഉപയോഗിക്കണമെങ്കിൽ തന്നെ ലിയോണിൽ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലുള്ള സോപ്പ് ആ സോപ്പ് അത് ഈ മീ അതിൽ നിങ്ങൾ സോപ്പ് എടുത്ത് നോക്കുക ഈ രണ്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ ലിയോണിൽ എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ആടിൻ്റെ ഷീപ്പ് ഷീപ്പ് എന്ന് പറയില്ല ചെമ്മരിയാട് അതിൻ്റെ ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു വാക്സിനെ വാക്സിന് ഇതാക്കിയിട്ട് ഓയിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ലിയോണിൽ ഓയിൽ അത് അല്ലെങ്കിൽ ഒലീവ് ഓയിലുള്ള സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ മാക്സിമം അത് ഡ്രൈ ആവാതെ നോക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രിക്കോഷനായിട്ട് ഈ ഡ്രൈ സ്കിൻ സ്കിൻകാർ ചെയ്യേണ്ടതുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എങ്ങനെ നമ്മൾ റെമഡി ഈ സാധനങ്ങൾ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ ഷെമി നിങ്ങളോട് പറയുന്നതായിരിക്കും ഇത്ര നേരം ഷെമി നിശബ്ദമായിട്ട് ഇരിക്കായിരുന്നു ഞാൻ നേരം അപ്പോൾ കുറച്ചുനേരം നിശബ്ദം ആവുമ്പോഴാണ് ഓക്കെ അങ്ങനെ ഇപ്പോൾ സജു നിങ്ങളോട് ഏകദേശം ഡ്രൈ സ്കിന്നിനെ പറ്റിട്ടൊക്കെ എല്ലാം പറഞ്ഞു തന്നെ ഇനി നമുക്ക് ഓരോ ഈ ഡ്രൈ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള ഓരോ പാക്കുകൾ നമുക്ക് എങ്ങനെ ഇടാം എന്നുള്ളതാണ് ഇനി പറയാൻ പോണത് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ടല്ലോ അതെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് നീര് അതുപോലെ ഒലിവ് ഓയിൽ പിന്നെ റോസ് വാട്ടർ പിന്നെ അതല്ല അത് ഈ മൂന്ന് സാധനങ്ങൾ എന്തൊക്കെ മുട്ടയുടെ മഞ്ഞക്കരു റോസ് വാട്ടർ ഒലിവ് ഓയില് ഈ മൂന്ന് സാധനങ്ങളും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യ പക്ഷെ ആദ്യം മുട്ടയുടെ മഞ്ഞക്കരു വേണം നന്നായി അത് ബീറ്റ് ചെയ്യണം അത് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം ഈ ഓറഞ്ച് നീരും ഒലിവ് ഓയിലും ഒക്കെ അതില് മിക്സ് റോസ് വാട്ടറും നാല് ഐറ്റംസ് ഉണ്ട് അപ്പൊ മുട്ടയുടെ മഞ്ഞക്കരു ഓറഞ്ച് നീര് ഒലിവ് ഓയില് റോസ് വാട്ടർ ഈ ഓറഞ്ച് നീരും ഒലിവ് ഓയിലും റോസ് വാട്ടറും ഓരോ സ്പൂൺ എടുത്താൽ മതി ഓരോ സ്പൂൺ എടുത്ത് ഇതിൽ നന്നായി മിക്സ് ചെയ്യുക ഈ കോഴിമുട്ടയുടെ മഞ്ഞക്കാരും എടുത്ത് ബീറ്റ് ചെയ്തതിൽ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് മുഖത്ത് നന്നായി മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഡ്രൈ ഡ്രൈ ആവണ വരെ വെച്ചിരിക്കുക അത് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അത് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അങ്ങനെയൊക്കെ തേച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുക തേച്ചിട്ട് അത് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞാൽ കുളിക്കുക ഒന്നരാടെങ്കിലും ഡെയിലി ചെയ്യാൻ പറ്റി ഡെയിലി ചെയ്യാം അതല്ല നമുക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നരാടെങ്കിലും ഇടവിട്ടെങ്കിലും ഇത് ചെയ്യണത് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ ഈ ഡ്രൈ സ്കിന്നിന് കൊറേ നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് നന്നായിട്ട് ഡ്രൈനസ്സൊക്കെ മാറി അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും മാറിക്കിട്ടും പിന്നെ ഉള്ളതാണ് എല്ലാവർക്കും ചുണ്ട് വിണ്ട് കീറുക ഈ ഭയങ്കര തണുപ്പ് ഇതൊക്കെ വരുമ്പോൾ ഡ്രൈനസ് കാരണം നമ്മളെ ചുണ്ട് ഭയങ്കരായിട്ട് ഡ്രൈനസ് അതിന് ഉള്ളത് പാൽപ്പാട 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 ചും വെറുതെ പാൽപ്പാട തേച്ചാലും കുഴപ്പമില്ല ഇനി അതെല്ലാം കുറച്ചും കൂടി ഭയങ്കര ഡ്രൈ ആയി ഇങ്ങനെ ചിലവർക്കിങ്ങനെ വിണ്ട് വിണ്ട് പോലെ ചുണ്ടു നിൽക്കും അങ്ങനെയുള്ള ഒരു പാൽപ്പാട റോസ് വാട്ടർ ചെറുനാരങ്ങ നീര് അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളെ ചുണ്ടുമ്മ അപ്ലൈ ചെയ്യുക ഉം അത് തേച്ചിട്ട് കുറച്ച് സമയൊക്കെ കഴിഞ്ഞ് അത് അതൊക്കെ തേച്ച് അവിടെ കുറച്ച് നേരം ഇട്ട് വെക്കാം ഇട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോളെ ലിപ്പ് ആ ഒന്ന് റബ്ബ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇതിന് ട്രീറ്റ് ചെയ്ത് ഏറ്റവും നല്ലതാണ് ഇത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് ും തണുപ്പ് സമയത്താണ് ഇത് കൂടുതലും ആ സമയത്താണ് ഉണ്ടാവുക ഈ ഒരു സംഭവം കൂടെ ഉപയോഗിച്ച് നമുക്ക് പകരമായിട്ട് പാൽപ്പാടും നാരങ്ങ നീരും പിന്നെ നമ്മളെ റോസ് വാട്ടർ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ചുണ്ടിങ്ങനെ വളരെ ഭയങ്കരമായിട്ടിങ്ങനെ ഇങ്ങനെ 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 ഡ്രൈ ആയിട്ട് ഇരുനിൽക്കുന്നുണ്ടോ ചിലവർക്ക് ഇണ്ട് ഒരു ആക്ഷൻ ആണോ അതിന് ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു പൊട്ടിക്കുക അതൊക്കെ ചെയ്യുന്നതിന് പകരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ എടുക്കുക അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക ചുണ്ടിനെ നന്നായി റബ്ബ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് ഉണ്ടല്ലോ നല്ല പച്ച ഒരു പീസ് ബീട്രൂട്ട് എടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ലഭിക്കുന്ന പോലെ കുറച്ച് സമയം ഇങ്ങനെ 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 അതുകൊണ്ടിങ്ങനെ തേച്ചു കൊടുക്കാം തേച്ചു തേച്ചെടുത്തു കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോ നമ്മള് അങ്ങനെ അങ്ങനെയൊക്കെ ഇനി പുറത്തൊക്കെ പോകണ സമയത്ത് അതെ നമുക്ക്

ചുണ്ടുമ്പോ നന്നായി ഇങ്ങനെ ഇങ്ങനെ തേച്ചു കൊടുക്കുക തേച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ചോന്ന് ഇതാവും ഇതാവും ഇനി അത് പുറത്തു പോണ സമയത്ത് ഇപ്പൊ നമ്മളിങ്ങനെ അത് വൃത്തിയേടായി തോന്നില് വാസ്ലിൻ നല്ലതാ അത് തേച്ചു കൊടുക്കുന്നതും വളരെ അതെ അതാണ് പിന്നെ ഇനി ഉണ്ട് എല്ലാവർക്കും ചുളിവ് കൈ കാല് ഇപ്പം മുഖത്തിനും ഇത് യൂസ് ചെയ്യാട്ടോ അങ്ങനെ ഡ്രൈനസ് കാരണം നമുക്ക് ചുളിവ് കൈനും കാലിനും പൊതുവെ എവിടെയൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണത് ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനത്തെ ഒരു ചുളിവ് വരികയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ടിപ്സാണ് മുട്ടയുടെ വെള്ളം എടുക്കുക മഞ്ഞെടുത്ത് ഇത് ഉപയോഗിക്കാം ഉം മുട്ടയുടെ അതെന്നുവച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചുളിവ് വന്ന ആൾക്കാർക്ക് മുട്ടയുടെ വെള്ളം എടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാരറ്റിന്റെ നീര് അത് കാരറ്റ് നീര് പിന്നെ തേന് നല്ല ശുദ്ധമായ തേൻ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം മുട്ടയുടെ വെള്ള കാരറ്റ് നീര് തേന് ശുദ്ധമായ തേന് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്തും പിന്നെ ഈ ചുളിവുള്ള എല്ലാ ഭാഗത്തും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഒക്കെ കുറച്ച് സമയം അത് ഡ്രൈ ആവണവരൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കഴുകിക്കളയേണ്ടി എങ്ങനെയാണെന്നറിയോ ഡ്രൈ ആയി വരുമ്പോൾ സോഡാപ്പൊടി ഇല്ലേ അത് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ മാസ്ക് ഒക്കെ ഡ്രൈ ആയി വരുല്ലോ ആ നേരത്ത് ഒരു ഏതെങ്കിലും കോട്ടണില് ഈ ഇത് മുക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഒരു സൈഡ് രീതിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ കോട്ടൺ കൊണ്ട് ഇങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈയൊക്കെ ഇങ്ങനെ ചുളിവുള്ള ഭാഗത്ത് സോഡാ പൊടി വെള്ളം ആ അതില് കുറച്ച് ഉപ്പ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടാ നല്ലതാണ് ഉം എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ട് ഇങ്ങനെ ഉപ്പ് എടുക്ക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സാധാ വെള്ളം കൊണ്ട് മുഖം കഴുകിക്കളയാ മുഖം കൈ കാല് എല്ലാം അതെ അതൊക്കെ നമ്മള് കുളിക്കുന്നതിന്റെ മുന്നായിട്ട് സ്ഥിരം ചെയ്യാ അപ്പം അങ്ങനെ സ്ഥിരം ചെയ്ത് കഴിഞ്ഞ് ഇല്ലെങ്കിൽ ഒന്നരാടെങ്കിലും ചെയ്യണം എന്നെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വരും അല്ലാണ്ട് ഇന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്നത് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മാറ്റി വയ്ക്കുക നമുക്ക് എന്തായാലും നമ്മൾ കുളിക്കൂലോ ആ കുളിക്കണേൻ്റെ ഒരു അരമണിക്കൂർ ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കുക

നമ്മള് ഈ ഡ്രൈനസ് മാറാൻ വളരെ നല്ലതാണ് കുളിക്കണ വെള്ളത്തിൽ കുറച്ചൊരു വയിലിട്ട് വെള്ളത്തിൽ കുറച്ചും കൂടി മാറിക്കിട്ടും പിന്നെണ്ട് അങ്ങനെ ഡ്രൈ ഭയങ്കര സ്കിൻ ഡ്രൈ ആയ ആൾക്കാർക്ക് വിണ്ട് വിണ്ട് കീറും കാലായാലും പിന്നെ മൊഴി പിന്നെ ഭയങ്കരമായിട്ട് മൊരിച്ചിലൊക്കെ വരും കാലുമലും കൈമലും ഒക്കെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് മൊരിച്ചിൽ വരും അങ്ങനെയുള്ളവർ മുട്ടയുടെ വെള്ളം വെള്ളയും പിന്നെ രണ്ട് ടീസ്പൂണ് നമ്മളെ ബദാം പൗഡർ ഇല്ലേ നമ്മളെ ബദാം വാങ്ങിച്ചിട്ട് അത് നന്നായി ഒന്ന് മിക്സിയില് ഗ്രൈൻഡറിൽ അടിച്ചിട്ട് പൊടിയാക്കി വെച്ചാൽ മതി അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ കുളിക്കാൻ പോണതിന്റെ മുന്നേ തേച്ചിടുക തേച്ചിട്ട് ഡ്രൈ ഒരു പകുതി ഡ്രൈ ആവുമ്പോൾ അത് കഴുകി അവിടെ തേച്ചാൽ അത് കളയാസ് അവിടെ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് വെള്ളയും വെള്ളയും പിന്നെ രണ്ട് ടീസ്പൂൺ ബദാം പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കാൻ മുഖത്തും അതുപോലെ നമ്മളെ കൈ കാല് അങ്ങനെയൊക്കെ ഡ്രൈ ആയിട്ടും പിന്നെ എല്ലാവരും കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഒക്കെ തേച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വിണ്ടുകീറില് മാറിക്കിട്ടും അതുപോലെ എപ്പോഴും കുളിക്കാനുള്ള വെള്ളത്തില് നമ്മള് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് രണ്ട് ടീസ്പൂണ് നമ്മളെ ഈ ബദാം ഓയില്ക്കോ ഇല്ല ഇതും മേലിക്കാണ് അല്ലാതെ മുട്ടേലിക്കില്ല നമ്മളെ സ്കിന്നാണല്ലോ ആ ഇല്ല 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 ആ കുളിക്കാൻ കുളിക്കണ നമ്മുടെ വെള്ളത്തിലേക്ക് അത് ഉപ്പ് നമ്മളെ ആവുന്നതാണ് വളരെ നല്ലത് ഇതും ബദാം ഓയിലും ഇട്ടിട്ട് നമ്മൾ ഈ കാലൊക്കെ വിണ്ടുപൊട്ടിയ ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായി അങ്ങനെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ നന്നായി സ്ക്രബ് ചെയ്ത് അത് അവിടെ റസ്റ്റ് ചെയ്യാ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ പോണ നേരത്ത് കുളിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വിണ്ട് കയറിയനൊക്കെ നല്ല എനിക്കന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കാലിന് ഭയങ്കര ഇഷ്യുന്നു കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് ഉള്ള കൊറിച്ചിലും പൊട്ടലൊക്കെ ആയിട്ടുള്ള അപ്പോൾ നമ്മളിത് പരീക്ഷിച്ചിരുന്നു അത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പരീക്ഷ ഉണ്ട് പറയുന്നതാണ് നമ്മളെ കല്ലുപ്പിട്ടിട്ട വെള്ളത്തില് നമ്മള് മഞ്ഞളെ ഇതൊക്കെ ഇട്ടിട്ട് കാലങ്കടും വെച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത ചൊറിച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ട് കിടന്നുറങ്ങിയപ്പോൾ ആ രാത്രി ഉള്ള ഒരു ചൊറിച്ചിലൂടെ ഒന്നുമില്ല സുഖമായിട്ട് കിടന്നുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവം കൂടിയാണിത് അപ്പൊ നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതിന്റെ കൂടുതൽ ടിപ്സുമായിട്ട് അടുത്തടുത്ത വീഡിയോ അപ്പൊ എല്ലാ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കമന്റ്സ് എപ്പോഴും വിലപ്പെട്ടതാണ് എല്ലാവരും കമന്റ്സ് ഇടുക അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പല തെറ്റുകളും തിരുത്താനുള്ള അവസരം തെറ്റുകൾ ചെയ്യാത്തൊരു ആൾക്കാരെ വീഡിയോസിൽ തെറ്റുകൾ ഉണ്ടാവും കാര്യങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ആ തെറ്റുകളെയൊക്കെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും എല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം നേടുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വലിയൊരു